നമസ്കാരം ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം വാർത്തകൾ അതിവേഗത്തിൽ നോക്കാം പാലക്കാട് എംഇഎസ് കോളേജ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു ഫീസ് അടയ്ക്കാൻ വൈകിയത് കൊണ്ടാണെന്നാണ് സഹോദരന്റെ പ്രതികരണം പാലക്കാട് റെയിൽവേ കോളനിക്ക് സമീപം ഉമ്മിനിയിലാണ് സംഭവം അമ്മ ഇന്നലെ ഫീസ് അടയ്ക്കാൻ കോളേജിലെത്തിയിരുന്നു എന്നാൽ കോളേജ് അധികൃതർ ഫീസ് വാങ്ങിയില്ല സർവകലാശാലയെ സമീപിക്കണമെന്ന കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടുവെന്നും പരീക്ഷ എഴുതാനാവില്ലെന്ന മനോവിഷമത്തിലാണ് സഹോദരി തൂങ്ങി മരിച്ചതെന്നും സഹോദരൻ ബിജു പറഞ്ഞു മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനവും വർഗീയതയ്ക്കെതിരെ പ്രതിജ്ഞയും ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഭവദാസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഹരിദാസ് ആലത്തൂർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ കാട്ടുശ്ശേരി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിദ് ആലത്തൂർ എന്നിവർ പ്രസംഗിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലാളികൾ മലബാർ സിമെന്റ്സ് എം ഡി എ ഉപരോധിച്ചു സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് ഒരു മണിക്കൂറിലധികം എം ഡി എ ഉപരോധിച്ചത് കരാർ തൊഴിലാളികളുടെ തൊഴിൽ ദിനം 20 നിന്ന് 15 വെട്ടിക്കുറച്ച എം ഡിയുടെ ഏകാധിപത്യപരമായ തീരുമാനത്തിനെതിരെയായിരുന്നു സി ഐ ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നത് പ്രതിഷേധം അറിയിക്കാനെത്തിയ സി ഐ ടി നേതാക്കളെ കാണാൻ എം ഡി ആദ്യം വിസമ്മതിച്ചു 11 ദിവസം കഴിഞ്ഞ ശേഷം മാത്രം കാണാൻ അനുമതി നൽകി ഇതേ തുടർന്ന് തൊഴിലാളികൾ ഒന്നടങ്കം എം ഡി എ ഉപരോധിക്കുകയായിരുന്നു വാളയാറിൽ എൻ ഡി എമ്മയുമായി എം ബി എ വിദ്യാർത്ഥി അറസ്റ്റിൽ വാളയാർ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാരിഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ എറണാകുളം സ്വദേശി എബിനാണ് അറസ്റ്റിലായത് ബസിൽ കടത്തുകയായിരുന്ന 8 ഗ്രാം മരുന്നുമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് ബാങ്കിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത തുക ഇനിയും അക്കൗണ്ടിലെത്തിയില്ലെന്ന പരാതി പട്ടഞ്ചേരി വഴുവക്കോട് സ്വദേശിയായ കലാധരനാണ് ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ജനുവരി 27 ആർ ടി ജി എസ് വഴി നടത്തിയ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത തുക നിയമപ്രകാരം 2 മണിക്കൂർ മുതൽ 4 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ എത്തിയില്ലെന്നാണ് പരാതി ഒടുവിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇടപെട്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് മഹാത്മാഗാന്ധിയുടെ 74 ചരമദിനം ആചരിച്ച തേങ്കുശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു ചടങ്ങ് 60,000 രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പ്രതിമയുടെ അനാച്ഛാദനവും നടന്നു തേങ്കുറിശ്ശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1996-97 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി മഹാത്മാഗാന്ധി നൽകിയ സന്ദേശങ്ങൾ എന്നും ഈ നാടിന് മുന്നോട്ടുള്ള വഴികളായിരുന്നുവെന്നും വർഗീയ പ്രചരണത്തിന് അന്ത്യം കുറിച്ച ഹിംസയോടൊപ്പമാണ് നാം അണിചേരേണ്ടതെന്നും പറഞ്ഞു പ്രശസ്ത മാധ്യമപ്രവർത്തകനും മലയാള മനോരമ മുൻ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റുമായ ഇ സ്വാമിനാഥന്റെ നിര്യാണത്തിൽ പാലക്കാട് പ്രസ് ക്ലബ് അനുശോചിച്ചു 34 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സോമനാഥ മനോരമയിൽ നിന്നും വിരമിച്ചത് അനുസ്മരണ യോഗത്തിൽ പ്രസ് ക്ലബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത സംസാരിച്ചു വടവനൂർ തലയണപ്പാടത്തെ ജനങ്ങളുടെ റോഡ് വീതി കുറയുന്നു സമീപത്തെ കർഷകർ കനാൽ റോഡ് വെട്ടിക്കുറയ്ക്കുന്നതാണ് ഘട്ടംഘട്ടമായി വീതി കുറയാൻ കാരണം പ്രദേശത്തെ 66 കുടുംബങ്ങൾക്ക് ഗതാഗത സംവിധാനം ഒരുക്കുന്നത് ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ജലസേചന കനാൽ റോഡാണ് തമിഴ്നാട്ടിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ ഇന്ന് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തി കെ എസ് ആർ ടി സി ഇന്ന് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങളാണെങ്കിലും യാത്രക്കാരുടെ ലഭ്യതയ്ക്കനുസരിച്ച് കോയമ്പത്തൂർ പൊള്ളാച്ചി പഴനി തുടങ്ങിയ റൂട്ടിലേക്ക് കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തി പാലക്കാട് ഡിപ്പോയിൽ നിന്നും തൃശൂർ പട്ടാമ്പി കോഴിക്കോട് റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ മണിക്കൂർ ഇടവിട്ടായിരുന്നു സർവീസ് നെല്ലിയാമ്പതി തോലനൂർ സർവീസുകൾ എന്നിവിടങ്ങളിലേക്ക് ഒഴിവാക്കിയിട്ടില്ല തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളും ഇന്ന് നടത്തിയിരുന്നു ശ്രീനാരായണ ധർമ്മ പരിഷത്ത് ഗാന്ധി സ്മൃതി ദിനാചരണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു മലമ്പുഴ ഗുരുമന്ദിരം പരിസരത്ത് നടന്ന പരിപാടി ശ്രീനാരായണ ധർമ്മ പരിഷത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് മലമ്പുഴ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് വേലായുധൻ കൊട്ടേക്കാട് അധ്യക്ഷനായിരുന്നു മംഗലണ്ടാം വനമേഖലയിൽ കാട്ടുതീ പടരാതിരിക്കാൻ മുന്നൊരുക്കം തുടങ്ങി വനംവകുപ്പ് ഫയർ ബെൽറ്റ് നിർമ്മാണം ത്വരിതഗതിയിൽ തുടരുന്നു വനമുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും നിർദ്ദേശത്തിലും 17 ജോലിക്കാരാണ് ഫയർ ബെൽറ്റ് നിർമ്മിച്ചിരിക്കുന്നത് നെന്മാർ ജെ സി ഐക്ക് പുതിയ സാരഥികൾ നെന്മാർ ജെ സി ഐയുടെ 22-ാമത്തെ പ്രസിഡന്റായി വിനേഷ് ചുമതലയേറ്റു നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് സൗമ്യ സുരേഷിൽ നിന്നാണ് വിനേഷ് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ചിറ്റൂർ നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രമായി അണിക്കോട് ജംഗ്ഷൻ ചിറ്റൂർ നഗരസഭാ പരിധിയിലെ പ്രധാന ടൗണാണ് അണിക്കോട് ജംഗ്ഷൻ നിരവധി സ്ഥാപനങ്ങളും ഓഫീസുകളും നിത്യേന ആയിരക്കണക്കിന് ആളുകളും വന്നു പോകുന്ന പ്രധാന സ്ഥലത്താണ് മാലിന്യ സംഭരണ കേന്ദ്രം
ശ്രീനാരായണ ധർമ്മപരിഷത്ത് ചിറ്റൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി ദിനത്തിൽ പുഷ്പാർച്ചനയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. ചിറ്റൂർ പ്രതികരണവേദി ഓഫീസിൽ നടന്ന പരിപാടി ഗാന്ധി ദർശൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ലോക്ക്ഡൌണിന്റെ ഭാഗമായുള്ള ഞായറാഴ്ച ലോക്ക്ഡൌൺ പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. ഇളവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജില്ലയിൽ പലയിടത്തും കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായില്ല. അതേസമയം അക്ഷയ കേന്ദ്രങ്ങളും വില്ലേജ് ഓഫീസുകളിൽ നിന്ന് തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പോലീസ് പരിശോധനയും വളരെ കുറവായിരുന്നു. കെ എസ് ആർ ടി സി സംസ്ഥാനാന്തര സർവീസുകളിൽ നിന്ന് സർവീസ് നടത്തിയിരുന്നു. അതേസമയം സ്വകാര്യ ബസ്സുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം, മഹാത്മാഗാന്ധി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ടൗണിലെ ഗാന്ധി പ്രതിമയിൽ മാലയിട്ട പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം കോൺഗ്രസ് ഓഫീസിൽ ചേർന്ന അനുസ്മരണ യോഗം ഡി സി സി സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ അട്ടപ്പാടി മധുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച് നിയമപോരാട്ടങ്ങളിൽ പിന്തുണ അറിയിച്ചു. വിചാരണ സമയത്ത് കോടതിയിൽ ഹാജരാകാതിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി ടി രഘുനാഥനെ ഒഴിവാക്കി തരണമെന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിനെ അറിയിച്ചിട്ടും പുതിയയാളെ നിയമിക്കാത്ത ആഭ്യന്തര വകുപ്പ് നടപടി കേസിനെ എത്ര ലാഘവത്തോടെയാണ് ഭരണകൂടം സമീപിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും ആദിവാസി സമൂഹത്തോടെ ഇടതുപക്ഷ സർക്കാരിനുള്ള നിലപാടാണ് മധുവധക്കേസിൽ പ്രകടമാകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധിജിയുടെ 74-ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഇന്ദിരാഭവനിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ യോഗം ബ്ലോക്ക് പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വർഗീയവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വർഗീയവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. കാട് നാടിന്റെ സമ്പത്ത്, കാട്ടുതീ നാടിനാപത്ത്, കാട്ടുതീ തടയുക എന്നീ സന്ദേശവുമായി കേരള വനം വന്യജീവി വകുപ്പും നെന്മാറ വനം ഡിവിഷനും പാലക്കാട് സഹ്യാദ്രി നാച്ചുറൽ ഓർഗനൈസേഷനും സംയുക്തമായി പുറത്തിറക്കിയ ബോധവൽക്കരണ നോട്ടീസ് വിതരണം ആരംഭിച്ചു. നെല്ലിയാമ്പതി ആലത്തൂർ റേഞ്ച് ഓഫീസ് പരിധിയിലാണ് വിതരണം ആരംഭിച്ചത്. പോത്തുണ്ടി ചെക്ക്പോസ്റ്റിൽ നടന്ന പ്രകാശനം സഹ്യാദ്രി സെക്രട്ടറി അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ നെല്ലിയാമ്പതി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കൃഷ്ണദാസിന് നൽകി പ്രകാശനം ചെയ്തു. ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ വിഭാഗം ആരംഭിക്കാൻ സംവിധാനം ഒരുങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെ യോഗം കഴിഞ്ഞ ദിവസം പി മമ്മിക്കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാനും ലേബർ റൂം ഉൾപ്പെടുന്ന ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കാനാണ് യോഗത്തിൽ തീരുമാനം. എൻ ആർ എച്ച് എം, നഗരസഭ, എം എൽ എ ഫണ്ട് എന്നിവ വിനിയോഗിച്ചായിരിക്കും പദ്ധതി യാഥാർത്ഥ്യമാക്കുക. ചളവറ ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ജനകീയ സൂപ്പർണ രജത ജൂബിലി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ നിർവഹിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ടീച്ചർ മുഖ്യാതിഥിയായി. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ നെല്ലിക്കുറിശി മിത്രക്കോട്ട് പടിക്കോൾ കീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. അട്ടപ്പാടിയിൽ കൊല ചെയ്യപ്പെട്ട മധുവിന്റെ കുടുംബത്തിന് നിയമസഹായം നൽകുവാൻ ഊരിലേക്ക് വരികയായിരുന്ന ഗോത്ര അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ഭാരവാഹികളായ സുശാന്ത് നരിക്കോടൻ, പ്രേമ്യാസ്, മനോജ് എന്നിവരെ അട്ടപ്പാടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. മധുവിന്റെ കേസ് ഒതുക്കിത്തീർക്കാനുള്ള ഭരണകൂട ഗൂഢാലോചന ഗോത്രാവകാശ സംരക്ഷണ സമിതി ആരോപിച്ചു. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.